ഉപഭോക്താക്കൾ FMCG ഓട്ടോ അടക്കമുള്ള കമ്പനികളെ ഇപ്പോഴും കരുനിഴലിൽ നിർത്തുന്നത് എന്ന് പറയുന്നത് എൽനിനോ പ്രഭാവം സംബന്ധിച്ചുള്ള വാർത്തകളാണ് എന്ന് കാണാം. ഇന്ത്യൻ അഗ്രികൾച്ചർ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ 4.4% എന്നൊരു റിട്ടേൺസ് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 6 വർഷത്തൊരു ആവറേജ് ആണ് ഈ 4.4% എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ റിട്ടേൺസ് എന്ന് പറയുന്നത് 5.5% ആണെന്ന് കാണാം. അതായത് ഇന്ത്യൻ അഗ്രികൾച്ചർ മേഖല കഴിഞ്ഞ 6 വർഷങ്ങളായി തുടർച്ചയായിട്ട് വളരെ റെസിലിയന്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിന് ഏറ്റവും അധികം സഹായിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ 4 വർഷങ്ങളിൽ നല്ലൊരു മൺസൂൺ ഇന്ത്യൻ അഗ്രികൾച്ചർ മേഖലയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സമയത്തൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ എൽനിനോ എന്ന് എടുത്തു പറയുന്നത് പോലെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് ലാ നിന എന്നായിരുന്നു. ഇതൊരു സ്പാനിഷ് വാക്കാണ്. ലാൽ നിന എന്നതിനർത്ഥം ചെറിയൊരു പെൺകുട്ടി, ലിറ്റിൽ ഗേൾ എന്ന മീനിങ് ആണ് നൽകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ക്ലൈമറ്റിന് അല്ലെങ്കിൽ മൺസൂണിന് നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എൽനിനോ പ്രഭാവം കൂടുതൽ മഴ കുറയ്ക്കും എന്നൊരു വാർത്തകളാണ്, റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എൽനിനോ എന്ന വാക്കിൻ്റെ ഒരു സ്പാനിഷ് വാക്കിൻ്റെ അർത്ഥം എന്നത് ലിറ്റിൽ ബോയ് എന്നാണ്. അതായത് എൽനിനോ രണ്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആവും ഇന്ത്യൻ മൺസൂണിന് മേൽ നൽകുക എന്നാണ്. റീസെൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ മൺസൂൺ കാലഘട്ടം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ എൽനിനോ ഇഫക്റ്റ് വരുമെന്നും അത് കാരണം ഇന്ത്യൻ മൺസൂണ് ദുർബലമായും ഒപ്പം തന്നെ ഡിലേഡ് ആയിട്ട് വരുമെന്നും പ്രൈവറ്റ് കാലാവസ്ഥ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ മീറ്റോളജി ഡിപ്പാർട്ട്മെന്റും ഇന്ത്യൻ മൺസൂൺ നോർമൽ ആയിരിക്കുമെന്ന് വീണ്ടും എടുത്തു പറയുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മീറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ജൂൺ ടു സെപ്റ്റംബർ വരെയുള്ള സൗത്ത് വെസ്റ്റ് റീജിയൻസിലെ മൺസൂൺ വളരെ പോസിറ്റീവായി നിലനിൽക്കുമെന്നാണ് കരുതുന്നത്. സോ ഇതിന് ലിറ്റിൽ ഗേൾ അല്ലെങ്കിൽ ലാ നിന എന്ന പ്രഭാവമാണ് പൊതുവെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ റെയിൻഫാളിനെ ഇമ്പാക്ട് ചെയ്യുന്ന തരത്തിൽ എൽനിനോ ഇഫക്റ്റ് കിക്കിൻ ചെയ്യും എന്നാണ് US അടക്കമുള്ള രാജ്യങ്ങളുടെ ഏജൻസികൾ അറിയിക്കുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ എൽനിനോ ഇഫക്റ്റ് കടന്നു വന്നിട്ടുള്ള സമയത്തൊക്കെ തന്നെ ഏറ്റവും അധികം വരൾച്ച ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാണാം. അതേസമയം എൽനിനോ ഇഫക്റ്റ് ഉണ്ടായെങ്കിൽ പോലും നല്ല മഴ ലഭിച്ചിട്ടുള്ളൊരു സമയവും ഉണ്ടായിരുന്നു. എൽനിനോ ഇഫക്റ്റ് വളരെ കാര്യമായി ഇമ്പാക്ട് ചെയ്യാത്തൊരു സമയം ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് മീറ്റോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് എൽനിനോ ഇഫക്റ്റ് ഈ ഒരു വർഷം കടന്നു വരാനുള്ള സാധ്യത 70% ആണ് എന്നാണ്. അതുപോലെ തന്നെ US ബേസ് ചെയ്തിട്ടുള്ള നാഷണൽ ഓഷനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷനും പറയുന്നത് എൽനിനോ അലേർട്ടാണ് നമുക്ക് നൽകുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. സോ ഇത്തരം ഫാക്ടേഴ്സ് ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എൽനിനോയുടെ എഫക്ട് കടന്നു വരാനിരിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ പല മാർക്കറ്റ് എക്സ്പേർട്ടും സൂചിപ്പിക്കുന്നത് ഇപ്പോഴും ഇന്ത്യ അടക്കമുള്ള മാർക്കറ്റുകളിൽ എൽനിനോയുടെ എഫക്ട് പ്രൈസിങ് ചെയ്തിട്ടില്ല. അതായത് നോർമൽ മൺസൂൺ എന്ന ഒരു അസംപ്ഷൻ വെച്ചിട്ടാണ് ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. RBI അതിൻ്റെ ഒരു ഇൻഫ്ലേഷൻ ടാർജറ്റ് 4% ഒക്കെ നിലനിൽക്കുമ്പോഴും നോർമൽ മൺസൂൺ എന്നൊരു അസംപ്ഷൻ അവിടെ നൽകുന്നുണ്ട്. സോ ഇതിൽ നിന്ന് എന്ത് വ്യതിചലനങ്ങൾ ഉണ്ടായാലും ഇത് RBIയുടെ മോണിറ്ററി പോളിസിനെയും അതുപോലെ തന്നെ FMCG ഓട്ടോ അടക്കമുള്ള റിയൽറ്റി അടക്കമുള്ള മേഖലകളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണാം. ഏറ്റവും അധികം ഇതിനെ ബാധിക്കുക ഇന്ത്യൻ അഗ്രികൾച്ചർ മേഖലയായിരിക്കും. പക്ഷേ ഇന്ത്യൻ അഗ്രികൾച്ചർ മേഖലയുടെ എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടും മൺസൂൺ നേരിയ രീതിയിലെങ്കിലും ദുർബലമായാൽ പോലും ഒരു റെസിസ്റ്റൻസ് നൽകാനായിട്ട് ഇന്ത്യൻ അഗ്രികൾച്ചർ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ടെക്നോളജി മേഖലയിലെ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഇതിനോട് ഏറ്റവും അധികം ചേർത്ത് വെക്കേണ്ടത്. ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ തന്നെ ഇമ്പ്രൂവ് ആയത് മൺസൂൺ നേരിയ രീതിയിൽ വീക്കായാൽ പോലും അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ ബാധിക്കാത്ത രീതിയിൽ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിൽ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളത്, അതായത് ഹോർട്ടിക്കൾച്ചർ, അതുപോലെ ലൈവ് സ്റ്റോക്ക്, അതുപോലെ ഫിഷറീസിലൊക്കെ തന്നെ കർഷകരുടെ ശ്രദ്ധ മാറിയിട്ടുള്ളത് അഗ്രികൾച്ചർ മേഖലയിലെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാം ഇതര മേഖലകളിലുള്ള ഒരു എംപ്ലോയ്മെൻ്റ് വർദ്ധിക്കുന്നതും അഗ്രികൾച്ചർ മേഖലയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ പോലും അത് റൂറൽ ഡിമാൻഡിനെ ബാധിക്കാത്ത രീതിയിൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ റിസർവോയേഴ്സിലുള്ള സ്റ്റോറേജും വളരെ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റൈസ്, വീറ്റ് പോലെയുള്ള ധാന്യങ്ങളുടെ സ്റ്റോറേജും വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സായി നിലനിൽക്കുന്നു എന്ന് കാണാം. അപ്പോഴും ഈ എൽനിനോ എഫക്ട് കടന്നു വന്നാൽ അത് ഇന്ത്യൻ മൺസൂണിനെ നല്ല രീതിയിൽ ബാധിക്കുമെന്ന് കാണാം. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ GDP ഗ്രോത്തിൽ 40 മുതൽ 50 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു ഇടിവ് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ച ഒരു ആനുവൽ ഗ്രോത്ത് കഴിഞ്ഞ 6 വർഷങ്ങളിൽ എന്ന് പറയുന്നത് 4.4% ആയിരുന്നു. എൽനിനോ ഇഫക്റ്റ് കിക്കിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 4%നും താഴെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഗ്രാമീണ മേഖലയിൽ ഇപ്പോൾ വന്നൊരു തിരിച്ചു വരവ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡിൻ്റെ പിക്കപ്പ് വീണ്ടും താഴ്ന്നു പോകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.
അങ്ങനെയെങ്കിൽ നമ്മൾ മുൻപ് സൂചിപ്പിച്ച എഫ് എം സി ജി, ഓട്ടോ, ജ്വല്ലറി അടക്കമുള്ള കമ്പനി മേഖലകളെ ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നേരിയ രീതിയിൽ ഡിം ചെയ്യുകയാണെങ്കിൽ ഫുഡ് പ്രൈസസിൻ്റെ വില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇൻഫ്ലേഷൻ നിരക്കും നേരിയ രീതിയിലെങ്കിലും ഉയരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് എന്ന് പറയുക, കഴിഞ്ഞ 2 MPC മീറ്റിങ്ങുകളിലും RBI പോസ് എന്നൊരു സ്റ്റാൻസിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ് ഇനിയും കൂടുതൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ കാണാം. പല ബ്രോക്കറേജ് കമ്പനികളും സൂചിപ്പിക്കുന്ന 2023 പലിശ നിരക്ക് കുറയ്ക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് RBI പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ്. അതേസമയം ഈ ഒരു എൽനിനോ എഫക്ട് മൂലം കൂടുതൽ ഫുഡ് പ്രൈസസ് വർദ്ധിച്ചാൽ, അല്ലെങ്കിൽ പണപ്പെരുപ്പം വർദ്ധിച്ചാൽ, വിലക്കയറ്റം ഉണ്ടായാലൊക്കെ തന്നെ ഈ ഒരു റേറ്റ് പോസ് കൂടുതൽ കാലഘട്ടത്തിലേക്ക് നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് പുതിയ പ്രൈസിങ് ചെയ്തിരിക്കുന്ന മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 2024 ആദ്യ മാസങ്ങളിൽ, അതായത് ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ ഒരു റേറ്റ് കട്ടിലേക്ക് RBI നീങ്ങും എന്നതാണ്. ആ ഒരു കാലഘട്ടം കൂടുതൽ മുന്നോട്ട് നീക്കി വെക്കപ്പെടാം, അതായത് ഒരു റേറ്റ് കട്ട് എന്നുള്ളൊരു കാര്യം കൂടുതൽ പോസ്റ്റ്പോൺ ചെയ്യപ്പെടാം. അതും മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡിനെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ ഒരു ഫുഡ് സ്റ്റോറേജും ഒക്കെ ആയിട്ട് മൺസൂൺ വളരെയധികം ഇമ്പാക്റ്റ് ഒന്നും വരുത്തിയില്ലെങ്കിൽ എൽനിനോ വളരെ കാര്യമായിട്ട്, അല്ലെങ്കിൽ വളരെ എന്താ പേടിക്കേണ്ട ഒരു വസ്തുതയായി മാറുന്നില്ല എന്നും എക്സ്പേർട്ടുകൾ സൂചിപ്പിക്കുന്നു.